ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്, അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. Bali, Namaste Bali, Bali, Namaste Bali. Bali, 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 Bali. Bali 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 Bali
നമ്മുടെ പുഴക്കൽ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞാ മതി. അവിടുന്ന് കാണാമെന്നേ. വേഗം പാ, ചടങ്ങ് ഇപ്പൊ തുടങ്ങും. നീ ഇവിടെ നിക്കുവാണോ? നീ ചെക്കനെ കൂട്ടി എത്താറായി. പെണ്ണിന്റെ ഒരുക്ക് ഇനിയും കഴിഞ്ഞില്ലേ? ചേച്ചി ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ. മനസമ്മത്തിന് എങ്ങനെയാണെങ്കിൽ കെട്ടിന്റെ അന്ന് എന്താവും? സാധനം രാവിലെ ചിക്കനും ബീഫും കൊടുത്തേയുള്ളൂ. ഇവരൊക്കെ രാവിലെ അടി തുടങ്ങിയില്ലേ ചേട്ടാ? ഞാൻ ഉദ്ദേശിച്ച മനസമ്മതത്തിന്റെ കാര്യം. ചടങ്ങിപ്പോ തുടങ്ങും. അച്ഛാ ഞാൻ ഗ്ലാസ് വെച്ചിട്ട് ഇതൊക്കെ കൊറേ സമയം പിടിക്കും. നമ്മുടെ വിക്കത്തിന നടത്തുന്നത് വരാച്ചയാ. കുക്കുഞ്ഞാടുകളെ, നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് ചക്കാലക്കൽ ആൻഡൂമകൾ കറിയാച്ചൻ മകൻ ചാണ്ടിയുടെയും മനസമ്മതത്തിനാണ്. ൾ കറിയാച്ചൻ മകൻ ചാണ്ടിയെ വിവാഹം ചെയ്യാൻ സമ്മതമാണോ? സമ്മതമാണ്. ഈ കൊച്ചിനെ കിട്ടിയത് നമ്മുടെ മോന്റെ ഭാഗ്യ. ഇവൻ ഇതിനേക്കാൾ നല്ല പെണ്ണിനെ കിട്ടിയനെ. നമ്മുടെ ചാണ്ടി കുഞ്ഞെ തങ്ക കുടമ, തങ്ക കുടം. ചക്കാലക്കൽ ആന്റോ മകൾ അന്നമ്മയെ വിവാഹം ചെയ്യാൻ സമ്മതമാണോ? സമ്മതമാണ്. ഇനി നമുക്ക് മോതിരമാറ്റ ചടങ്ങുകളിലേക്ക് കടക്കാം. ഓ വിട്ടില്ല ഞാൻ. ഡോണ്ട് കൺട്രോൾ കൺട്രോൾ, ഒരാഴ്ച കൂടി കൺട്രോൾ ചെയ്യൂ. ചടങ്ങുകൾ പൂർത്തിയായി, ഇനി നമുക്ക് ഭക്ഷണത്തിലേക്ക് കടക്കാം. വേഗം ഇതൊക്കെ കൊണ്ട് വെക്കടാ, ഭക്ഷണം തീർന്നു പോകും, ആള് കൂടുതലാണ്. ബിരിയാണി ഇഷ്ടമാണോ? എനിക്കും ഭയങ്കര ഇഷ്ട. എന്താണ് ചോദിച്ചുകുട്ടി? ചേച്ചിയുടെ മനസ്സമ്മതത്തിനെങ്കിലും നിനക്ക് മര്യാദക്ക് ഇരുന്ന് കൂടെ? താൻ പോടോ. താൻ പോടോ. കർത്താവെ, എന്ത് ദൈവഭയത്തോടു കൂടിയാണ് ആന്റോ അവനെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അച്ഛോ ഭക്ഷണം. ഓ വട വട, തീർന്നു പോകും. അതെ, ഇത് എത്ര പവന്റെയാ? ഇതെന്തിനെ നാണിക്കുന്നേ? നാണൊക്കെ ഞാൻ മാറ്റും. ഇതിപ്പോ പള്ളിപ്പറമ്പായി പോയോണ്ടാ? ഞാൻ കാണിച്ചതായിരുന്നു. ഇതൊക്കെ നോക്കേ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പത്തൊക്കെ സംസാരിച്ചിട്ടാണ് മറ്റു കാര്യങ്ങളിലോട്ടൊക്കെ പോകേണ്ടത്. ഇതിനൊക്കെ നാണിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഈ കല്യാണം കഴിഞ്ഞതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. ഞാൻ സ്പെഷ്യൽ കോച്ചിങ് എടുത്തിട്ടുണ്ട്. അവര് നമ്മളെ നോക്കി എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട് കേട്ടോ. നീ ചിരിച്ചോ? എന്തായി ചേട്ടായി, നമ്മുടെ കാറിന്റെ കാര്യം ബുക്ക് ചെയ്തിട്ടുണ്ട്. കേട്ടിന്റെ അന്ന് അവള് വരുന്നത് അതിലായിരിക്കും. അത് നന്നായി. സ്വർണം പിന്നെ ചേട്ടായി നോക്കിയേ വാങ്ങൂ എന്ന് എനിക്കറിയാം.
പിന്നെ ക്യാഷ്. അത് കല്യാണത്തിന് അന്ന് മതി. ചേട്ടാ എനിക്ക് അത്ര വിശ്വാസ. അച്ഛായി ടെൻഷൻ അടിക്കണ്ട അച്ഛായ, കാറുണ്ട്, 20 ലക്ഷം ക്യാഷ് ഉണ്ട്, 101 പൗണ്ട് സ്വർണ്ണമുണ്ട്, പിന്നെ ഞങ്ങളുടെ സുന്ദരി പെണ്ണും ഉണ്ട്. നീ ഇരിക്കുന്നില്ലെങ്കിൽ ഞാൻ ഇരിക്കും. എന്തൊരു സുഖം. ചേച്ചി പറഞ്ഞു കേട്ടില്ല, ഇങ്ങോട്ട് ഇരിക്കും, പെണ്ണെന്നെ മടിയിരുന്നു. നീ ഫോട്ടോ എടുക്കുന്നു. നിന്റെ മദ്യപാനം കൂടുതലാണ്, നിനക്കും മദ്യപാനം കൂടുതലാണ്. അച്ഛൻ ഞാൻ എഴുന്നേറ്റ് പോവാവൂ. ഞാൻ ഈ ഇടവക വികാരിയാണ്, ഞാൻ ഇടയിലിരിക്കും. അതാ പണ്ട് കാനഡയിലെ കല്യാണത്തിന് കർത്താവ് വീഞ്ഞു കൊടുത്തതാ. കാനഡ അല്ലടാ, കാനായി മുക്കറിടുവോ. ും വിട്ടാരും ഒന്നായി നിന്നെ കാണുമ്പോൾ
പാപ്പ എന്ത് പറ്റി? അമ്മച്ചി കരയുന്നുണ്ടല്ലോ. എന്താ സംഭവിച്ചത്? എന്താ അങ്കിൾ? പാപ്പ പറ, പ്ലീസ് പറ, പാപ്പ പ്ലീസ് പറ. കർത്താവേ, ബ്രേക്ക് ഇല്ലേ? പാക്കപ്പി ആ ഒരു ബ്രേക്ക് അടിച്ചു കാണോ. അച്ഛാ, ഈശോ മിശേക്ക് സ്വന്തന്നല്ലേ? ദൈവത്തിന്റെ കാരുണ്യം കൊണ്ട് രണ്ടുപേരും സുഖമായിട്ടിരിക്കുന്നു. അല്ല, സ്തുതിയായിരിക്കട്ടെ. ആ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്താണ് അവിടെ ആകെ ഒരു ബഹളം? ആ ചാണ്ടിയെ കുറിച്ച് അച്ഛൻ എന്താ അഭിപ്രായം? അവൻ നല്ല തങ്കപ്പെട്ട പയ്യനല്ലേ. സിഗരറ്റ് വലിക്കില്ല, കുടിക്കില്ല, നല്ല വിദ്യാഭ്യാസം, സുന്ദരൻ, എല്ലാം കൊണ്ട് നമ്മുടെ അന്നമ്മക്ക് ചേർന്നൊരു പയ്യൻ ആണല്ലോ. അതെ, എന്നാലേ അവന് നല്ല മുങ്ങി. മുങ്ങിയോ? ആ, വീട്ടിലൊരു കത്തെഴുതി വെച്ചിട്ട് അവൻ അങ്ങ് മുങ്ങി. എന്നാലും എന്റെ കുഞ്ഞിനെ ഗതി വന്നല്ലോ, അവക്ക് താങ്ങാൻ പറ്റില്ല. എനിക്ക് ഉറപ്പാ, അവളിപ്പം പൊട്ടി പൊട്ടി കയറിയായിരിക്കും. ഞാൻ പേടിച്ചുപോയി. ചാണ്ടിക്ക് കളി കുറച്ച് കൂടുതലാ. എല്ലാരും ഒന്ന് പറ്റിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കും. അല്ല മോളെ, അവൻ ശരിക്കും പോയി. അപ്പൊ ചേട്ടായിയല്ലേ പറഞ്ഞ കത്തെഴുതി വെച്ചിട്ടാണ് പോയെന്ന്? ഒന്നും മിണ്ടാതിരിടാ ഉരുത്തൻ കേട്ടവൻ. അപ്പ നമ്പരായിരുന്നല്ലേ. മകളെ, പിതാവിന്റെ വാക്കുകൾ ധിക്കരിക്കുന്നത് പാപമാണ്, അത് ദൈവം പൊറുക്കില്ല. നീ വാതിൽ തുറന്ന് പുറത്തു വരൂ. നിന്റെ വിഷമങ്ങൾ പങ്കുവെക്കാൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ കാത്തിരിക്കുകയാണ്. മകളെ, നീ വാതിൽ തുറന്നില്ലെങ്കിൽ ഞാനത് കൂട്ടിപ്പൊളിക്കും. തുറക്കാനാണ് പറഞ്ഞത്. എന്നെ കൊണ്ട് അത് ചെയ്യുകയും രണ്ടു മക്കളെയും വളരെ ദൈവഭയത്തോടു കൂടിയാണ് വളർത്തിയിരിക്കുന്നത്. നീ എന്തെങ്കിലും ഒന്ന് പറ. വേണമെങ്കിൽ അപ്പച്ചനെ ചീത്ത വിളിച്ചോ, എന്നാലും മിണ്ടാതിരിക്കല്ലേ പോലെ. അപ്പച്ചനെ പേടിയായിട്ടാ എനിക്ക്. അവളിന്റെ വല്ല അവ്യോഗവും കാണിക്കോ? ഞാൻ സംസാരിക്കാം.
മോളെ അന്നമ്മ അലമാരയുടെ മുകളില് എലിവിഷം വെച്ചിട്ടുണ്ട്. എന്റെ മോക്കളുടെ അടുത്ത് കുടിക്കാൻ തോന്നും, പക്ഷെ എന്റെ മോളുടെ അടുത്ത് കുടിക്കരുത്. നിന്നെ ജോർജ് തന്നെ പറയണ. പറ്റുന്ന പണിക്ക് പോയാ പോരെ എന്റെ ജോജി കുട്ട. ആളുകള് പറഞ്ഞു ചേച്ചി സൂയിസൈഡ് ചെയ്യാനുള്ള പരിപാടിയാണെന്ന്. ഞാൻ രക്ഷിക്കാൻ വന്നതാ, പക്ഷെ വിചാരിച്ച പോലെ വാതിൽ പൊളിഞ്ഞില്ല. കാലം ശരിയാവട്ടെ, ആ ചാണ്ടി തപ്പിപ്പിടിച്ച് അവനെ നട്ടല് ഞാൻ തല്ലോടിക്കും. എന്റെ ജാക്കി ചാൻ തൽക്കാലം ഉറങ്ങാൻ നോക്ക്. ഞാൻ പറയുന്നു കേക്ക്, അവൻ നിങ്ങളെ മാത്രമല്ല ഞങ്ങളെയും പറ്റിച്ചു. എനിക്ക് അങ്ങനെ ഒരു മകനില്ല, തന്നോട് മാപ്പ് പറയാനാ ഞാൻ വന്നത്. നാട്ടുകാരുടെ മുമ്പിലേ ഞങ്ങളുടെ കുടുംബം നാണം കിട്ടു, അതുകൊണ്ട് എനിക്കൊന്നുമില്ല. പക്ഷെ ഇപ്പോ എനിക്ക് എന്റെ മോളുടെ മൂത്ത് നോക്കാൻ പറ്റണ്ടായി, അതെനിക്ക് ക്ഷമിക്കാൻ പറ്റില്ലടോ. താൻ തന്റെ മോന് വേണ്ടി മുട്ടിപ്പോയി പ്രാർത്ഥിച്ചോ, ഞങ്ങളുടെ കയ്യിൽ അവനെ കിട്ടിയാലേ ഒഴിച്ചു മുടാൻ ബാക്കിണ്ടാവില്ല. അതിന് തന്നെ നിങ്ങള് കയ്യിൽ കിട്ടിയാ ഞാൻ തന്നെ അവനെ കൊല്ലു. സാർ ഓർഡർ ചെയ്ത് വണ്ടി മോടെ കല്യാണം കണ്ട് എം ഡി നിങ്ങൾക്ക് വേണ്ടിട്ട് സ്പെഷ്യൽ ഡിസ്കൗണ്ട് തരാൻ പറഞ്ഞിട്ടുണ്ട്. ഹാപ്പി വെഡിങ്. താക്കോൽ കൊടുത്തിട്ട് പോടോ. കർത്താവ്, ഇത് താക്കോലോ അതോ പങ്കായോ? ആൻഡോ, എനിക്ക് വിഷമമുണ്ട്. ഞങ്ങൾ എന്തെങ്കിലും ചെയ്ത് സഹായിക്കണമെങ്കിൽ പറഞ്ഞാ മതി. കറിയാച്ച, ഇപ്പൊ വരുന്ന ദേഷ്യത്തിന് തന്റെ മുട്ടത്തലേ ഞാൻ തല്ലി പൊട്ടിച്ചെന്നെ. പക്ഷേ ഇപ്പൊ എന്റെ മക്കൾക്ക് എന്നെ വേണം, അതുകൊണ്ട് അതുകൊണ്ട് മാത്രം തന്നെ ഞാൻ വെറുതെ വിടുന്നു. അച്ചോ ആൻഡോ, ഇനി ഇവിടെ താൻ നിന്നാൽ തിരുവസ്ത്രത്തിന് ചേരാതെ പലതും എന്റെ വായിന്ന് വീഴും. ഒരു വൈദികനെ കൊണ്ട് വൈദി കൊലവറി പാടിപ്പിക്കണോ? അറിയാച്ച വേണ്ട. അച്ചോ അച്ചോ, ഈ ശോമിശിയാക്കി സ്തുതിയായിരിക്കട്ടെ, തൽക്കാലത്തേക്ക് സ്തുതിയായിരിക്കട്ടെ. മോളെ കാണാനില്ല, ഞാൻ വീട് മുഴുവൻ നോക്കി, എങ്ങും ഇല്ല. എന്തൊക്കെയായിരുന്നു
20 ലക്ഷം ക്യാഷ് ഉണ്ട്, 101 പവൻ ഗോൾഡ് ഉണ്ട്, കാറുണ്ട്, ഒലക്ക പിണ്ണാക്കുണ്ട്. പോയില്ലേ എല്ലാം? മോളെ, സത്യമായിട്ടും എനിക്കറിയില്ല. അറിയാമെങ്കിൽ ഞാൻ അവനെ എന്റെ ഈ കൈ കൊണ്ട് കൊന്നേനെ. മോക്കറിയോ ഞങ്ങൾ രണ്ടുപേരും? അമ്മച്ചിയോട് അവൻ പറഞ്ഞു കാണും. എന്തിനവൻ എന്നോട് ഇത് ചെയ്തതെന്ന് അറിയാനുള്ള അവകാശം എനിക്കില്ലേ? മോള് പേടിക്കണ്ട, അവൻ എവിടെയാണെങ്കിലും തന്നെ. ചാണ്ടിയുടെ വീട്ടിലേക്ക്. വേണ്ട, അവൾ കുറച്ചു നേരം തനിച്ചിരിക്കട്ടെ. നിങ്ങളൊക്കെ ഇറങ്ങാൻ നോക്ക്. അല്ലേട്ടാ, ഈയൊരവസ്ഥയില് മോനെ പങ്കുവെക്കാൻ ഇവിടെ സന്തോഷമൊന്നുമില്ല, വിഷമം പങ്കുവെച്ച് ശീലവും ഇല്ല. ഇത് ഈ വീട്ടിലെ പ്രശ്നമാണ്, അത് ഞാൻ നോക്കിക്കോളാം. പിന്നെ നിങ്ങളൊക്കെ വിളിപ്പുറത്തുണ്ടല്ലോ. ഞാൻ ബാലിയിലേക്ക് പോവാ. ആ
അതെവിടെയാ? ഇന്തോനേഷ്യയിലുള്ളൊരു സ്ഥലമാ. ഇന്തോനേഷ്യയോ? നീ എന്തിനാ മോളെ അങ്ങോട്ട് പോകുന്നത്? എനിക്ക് അവിടെ ഒരു ഹോസ്പിറ്റലിൽ ഇന്റർവ്യൂ ഉണ്ട്. എനിക്കിവിടെ നിന്ന് മാറി നിൽക്കണം പപ്പ. ടെൻഷൻ അടിക്കണ്ട, എൻ്റെ ഒരു ഫ്രണ്ട് അവിടെയുണ്ട്, അവളാ ഈ ഇന്റർവ്യൂ അറേഞ്ച് ചെയ്തത്. അത് കഴിഞ്ഞ ഉടനെ ഞാൻ തിരിച്ചു വരും. എന്നാ ഞാനും വരാം. വേണ്ട പപ്പ, ഇത് എന്റെ മാത്രം ആവശ്യമാ. ഞാൻ ഒറ്റയ്ക്ക് പോയിക്കൊള്ളാം. പ്ലീസ്. എന്തായി? അവൾ എന്തായാലും പോകും. നിങ്ങളപ്പോ എന്നാ പോന്ന്? ഞാനില്ല. പിന്നെ അവൾ ഒറ്റയ്ക്ക് പോന്ന്. അയ്യോ, അതെങ്ങനെ ശരിയാവും? മേരി, അവളിപ്പോ കൊച്ചു കുഞ്ഞൊന്നുമല്ല. ഇവിടെ ഇരുന്ന് എല്ലാവരുടെയും സഹതാപം കാണുന്നതിലും ഭേദം മാറി നിൽക്കുന്നതാ. അവളുടെ മനസ്സൊന്ന് തണുക്കും. ഞാനും വരട്ടെ ചേച്ചിയുടെ കൂടെ. എന്തിനാ? ചേച്ചിയുടെ ബോഡി ഗാർഡ് ആവാനാ? ഏയ്, അതല്ല. ഞാൻ ഈ ഗൂഗിളിൽ ബാലിയെ പറ്റി സെർച്ച് ചെയ്തപ്പോഴാ അറിയുന്നത്. എന്ത്? നല്ല കിടില സ്ഥലമല്ലേ. പഴയ അമ്പലങ്ങള്, ബീച്ച്, കാട്, ക്ലബ്ബുകള്, മസാജ് പാലസ്. അയ്യടാ, ചെക്കന്റെ ഒരു മോഹം. വേഗം വരണേ. Bali 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 namaste bali welcome to bali madam thank you can I have a toast madam once again bali 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 namaste bali 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 namaste bali in the bag namaste bali in the bag mari poi namaste bali what madam contact the owner of bag as soon as possible. My god, Pindajiya, there's a lot of money and an important address in that bag. Oh, that's really pity madam. Please try to make some alternate arrangements for the time being. We will work something out. Would you like to call somebody? Namaste Bali. Any hotel? Cheap rate? Bali, 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 Bali,
Bali 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 Namaste Bali വെള്ളവും വെളിച്ചൊക്കെ അവിടെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. Na 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 na
ഹായ്, ഐ ആം ടോണി. അന്നമ്മ. അന്നമ്മ. വായുടെ ഒറ്റക്കണം. അത് ഈ ഏരിയ അത്ര ശരിയല്ലോട്ടോ, പെട്ടെന്ന് പട്ടിയേക്കു. ടോണി, എനിക്ക് എന്റെ ഹോട്ടലിൽ പോണം, പക്ഷേ വഴിയറിയില്ല. പണിയിട്ടോടാ. അപ്പൊ ശരി പോയി, ഞാൻ പോട്ടെ. അയ്യോ, എനിക്ക് ഹോട്ടലിൽ പോണം, ഞാനിപ്പോ എന്താ ചെയ്യാ? ആണോ, അതും അറിയാം. മോളെ, ബായ് ഇവിടെ താമസിക്കണം എന്നറിയോ? എന്താ ഇവിടെ? അത് മാത്രല്ല, അതേണ്ടാ അവിടെയൊക്കെ ഇപ്പോൾ സിനിമ കൊടുത്തു. മലയാളോ? നമ്മുടെ നാട്ടിലെ മറ്റേ ആസിഫ് അലി ഫാസ്റ്റ് ഫാസ്റ്റിലെ പടം പോലത്തെ പടമല്ല? പിന്നെ നല്ല ന്യൂ ജനറേഷൻ. എന്തോ വെച്ചാ ഞാൻ അടിവിച്ചു. But that lady manager, very nice. Anna. Calls me butterfly. Butterfly? Night butterfly? Yes. Kupu kupu malam? Yeah. Anna, meaning what do you mean? Prostitute. ഞങ്ങളെ
ബൈ. യാ എത്തിപ്പോയി. ബാ വലത്തെ കാലു ചോരിക്കൂ, ഒന്നും മേടിക്കണ്ട. ഏ നീ ഇവിടെ ഉണ്ടായിരുന്നു? മൈക്കിളെ ഇതന്നമ്മ, അന്നമ്മേ ഇത് മൈക്കിൾ. വല്ല കാര്യം മൈക്കിൾ നമ്മുടെ ഫോറിനേഴ്സിനൊക്കെ ഈ മുങ്ങാൻ പഠിപ്പിക്കണം. സ്കൂബ ഡൈവിംഗ്. സ്കൂബ സ്കൂബ ഡൈവിങ്ങൊക്കെ പറയണത് പക്ഷെ മീൻ പിടുത്തം ഒക്കെയാണ്. നീ എന്താണ് ഇവിടെ? അന്നമ്മക്കറിയാമോ ഈ കത്രകളൊക്കെ മലയാളം പഠിപ്പിച്ച് മടുത്ത് ഇത്രയും കാലോട്ട് മഴയൊക്കെ ഇടാന്ന് പറയുകൂടി പഠിച്ചിട്ടില്ല കഴുതകള്. ഇനിയിപ്പോ സ്വന്തം ഭാഷ സംസാരിക്കുന്ന ആളല്ല. അയ്യോ ചോദിക്കാൻ പറഞ്ഞു, നാട് എവിടെയാണ്? കോട്ടയം. ആണോ? ഞാൻ ഫോട്ടോ വെച്ചി. Don't get too attached, Ronnie. She won't be here forever. അങ്ങനെ അങ്ങോട്ട് ഉറപ്പിക്കില്ല മച്ചാനെ, വിടൂല ഞാൻ. ഒരു മലയാളം കിട്ടി ഇപ്പോഴാണ് നമുക്ക് ഈ ബാലിയിൽ അങ്ങനെ അടിച്ചു പിടിച്ച് കൂടാനമ്മേ. ആ ടോണി, ഞാനിപ്പോ ഇവിടെ എത്തി. ബാഗ് കൈ കെട്ടി ഉടനെ ഞാൻ വിളിക്കാം. ഓക്കെ, യാ താങ്ക് യു. How much? 100, ma'am. Yeah. Thank you. Thank you. ഓട്ടോസ് 2 ബജെ തക് മിൽ ജായേഗാ. ഹിന്ദി പണി പാ. മേ മേൽ കർ ദുംഗാ. അച്ഛാ ശുക്രിയ. ഹലോ, മേരാ നാം അന്നമ്മ ഹൂ. അച്ഛാ ഏ ഹേ ഹേ, മേരാ ബാഗ് ചേട്ടന്റെ ബാഗ് കേ സാത്ത് മാരി പോയി ഹൂ. ഹേ 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 ഹേ, യു ആർ ആൻ അവർ ലേറ്റ്. ഓക്കേ. I knew in the city. Bali enikku arilla. Bali humko ne malum. Mujhe ne malum time poi. I don't care. Okay? Now I am in the middle of a job here. So please shut up until I finish this. Okay? Ya nenne kadichu kira varune. Morade. Saw me working, huh? Right? I can carry your bag around. Okay? Is it my hotel? Come. Here. Please, sir. Hello, madam. Yan kadichu kirunnu illa. Varu. Madami. Yana malayaliya. Pani veendum paadi. Konu vaavache. ഇവിടെ എല്ലാവർക്കും സാറിനെ അറിയാമല്ലേ. കോൾ മീ സണ്ണി, ദാറ്റ്സ് മൈ നെയിം. ഇവിടെ ഓപ്പൺ ആയി നടക്കുന്ന ആനിമൽ റൈറ്റ്സ് വയലേഷൻ കവർ ചെയ്ത് വൈൽഡ് ലൈഫ് മാഗസിൻ അയക്കില്ല എന്റെ ജോലി. നാച്ചുറലി
I am a notorious here. Your bag. Thank you. Thank you. Bye bye. Ella undallo alle? Undu. Sorry. So, what brings you to Bali? Adu pinne appa adichu polikkanulla varavonnu alla. Endo thediyulla oru yathrayilana than. I can see it in your eyes. Enikku ponam. Thank you. Hello. Chandi? Madam boyfriend? Boyfriend? Inside. Chandiyalla Chandi. What is this taking so long? You have to clean the plates next. Thirumba thirumba paniranja andha kuppiyil onnu poodo. Ingoduva. Photo kandile. The guests will be arriving for the party soon. Hurry up, Chandi. How many times have I told you? My name is not Chandi, it's Chandi. Oh. In Malayalam, Chandi means... It suits you because you are an... Now stop whining and do your job, Chandi. No, tell you. Ninne kollanulla deshuvayta njan vannathu. എനിക്ക് സന്തോഷായി കിട്ടി ബാഗ് മാറിയത് ഒരു മലയാളി ആയിട്ടാ ഒരു ജാട അപ്പടീനാ തമിഴില് തിമിര പിടിച്ച മച്ചാന്റെ ആടെ നോട്ടാ നല്ല കട്ട കമ്പനിയാണ് പിന്നെ മച്ചാന്റെ റേഞ്ച് വെച്ച് കുറച്ച് ആടെ കാണിക്കാണിച്ചു അവര് ഉലകമേ തെരിഞ്ഞ അളവുക്ക് പെരിയ ഫോട്ടോഗ്രാഫർ അവര് ഭൂമിയില് ചുറ്റാത്ത ഊരില്ലേ ശരി പോവാം ഞാൻ പോവാണ് പോവാനാ അതിനിപ്പോ ഒന്നല്ലേ ഉള്ളു
ഞാൻ വന്ന കാര്യം കഴിഞ്ഞു, ഇനി വെറുതെ നിന്നിട്ട് എന്തിനാ? തന്നെ പോലൊരു ഡിപ്രസിംഗ് ക്യാരക്ടറിനെ ഞാൻ എന്റെ ജന്മത്ത് കണ്ടു. ഹലോ, താനിങ്ങ് വന്ന്, ഇങ്ങി വന്ന്, ഇങ്ങി വന്ന്. എടോ, ജസ്റ്റ് ലുക്ക് അറൗണ്ട്. ലോകത്തിലെ ഏറ്റവും സുന്ദരമായ സ്ഥലത്താ താനിപ്പോ. The island of God, the island of love. പക്ഷെ ഇതൊന്നും മാഡത്തിന്റെ കണിപ്പിടില്ല. അങ്ങനെയൊന്നുമില്ല. ഇല്ല എടോ, ഇവിടെ വരെ വരാൻ പറ്റിയ തന്റെ ഭാഗ്യ. അതിനിങ്ങനെ പേടിച്ചിരുന്നിട്ട് കാര്യമില്ല. കുറച്ച് ധൈര്യമുള്ളവർക്ക് ലൈഫിൽ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനാ നമുക്ക് പേടിയൊന്നുമില്ല. അവിടെ നല്ല ജോളിയാണ് മച്ചനെ. ജോളിയോ ഇവളോ? മച്ചമ്മർത്തുള്ള ടെമ്പർ തെറ്റിക്കല്ലേ. ഓക്കെ ഓക്കെ, നാളത്തെ ഒരു ദിവസം താൻ ഞാൻ പറയുന്ന പോലെ ചെയ്യണം. ബാലിയിൽ എങ്ങനെ പാർട്ടി ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. Just give me one day. Okay, varanne me. Veru malayali le velale. Ah. Para. Okay. Ah. Njan ready. Ippa endha cheyanda? Onnum cheyanda. Korachu nerthekke enne kannu madachu vishwasikkam. Idinte onnum oru kaaryamilla. Ammachi arnu enne thalli kollu. Adentha mool sundriyana ammachi ishtamalle. Eh? കോയി സേമ, ഞങ്ങളുടെ നാട്ടിൽ ഇതിന്റെ വേഷം കെട്ടുന്നാ പറയാ. മാതാവേ, ഇങ്ങനൊക്കെ വേഷം കെട്ടിയാ എല്ലാവരും നോക്കും. നോക്കും, നോക്കണമല്ലോ, അതല്ലേ നമ്മുടെ ലക്ഷ്യം. അന്നമ്മേ, ഒരു പെണ്ണായാൽ ആണിനെ ആകർഷിക്കണം, അത് പ്രകൃതിയുടെ നിയമമാണ്. ഏതൊരു പെണ്ണിലും ഒരു ബാലി ഉറങ്ങിക്കിടപ്പുണ്ട്. ഒരു പെണ്ണവളുടെ സൗന്ദര്യം ബുദ്ധിയും ഒരുപോലെ ഉപയോഗിച്ചാൽ മുൻപിൽ നിൽക്കുന്ന ഏതൊരാണിന്റെ പകുതി ശക്തി അവൾക്ക്. ും You want leaf? Learn how to cook first. Then we will see. Poor. Enda unikku konjam kooda timing kadayada. Leaf matters adu pidichu. Endal avane valigida ekkandu varu. Avane enna milk shake adu padipikunu. Kochi kerala thone kali. Tone eduthu vilicha pani milk shake il kittu. Now that's what I call a real milk. Thank you, sir. Thank you. Fantastic. അങ്ങനെന്നല്ല. Malayalis won't do a thing right till your ass gets kicked. You can take leave now. Thank you, sir. Ha 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 ha
അതെ, ഈ പാർട്ടിക്ക് വന്നാ മാത്രം പോരാ, നീ കുറച്ചുകൂടൊക്കെ ഒന്ന് ലൂസായത് മതി. ഇതാ ഞാൻ പറഞ്ഞ തനിക്ക് ധൈര്യം, എനിക്ക് ഇത്ര ധൈര്യം കുറവാ. ഇനി അത് പറഞ്ഞു എന്നെ പറ്റിക്കണ്ട. കഷ്ടപ്പെടുന്നറിയാമോ, ഇത് അങ്ങനെ അടിച്ചാ എല്ലാം ശരിയോ? പിന്നല്ലാണ്ട് കുട്ടി ട്രൗസർ എടുത്ത് നടക്കാൻ നീ എന്താ മദാമയാ? കർത്താവേ, നീ കുടിയും തുടങ്ങിയ ഒന്നും പറയണ്ട. എടി, ഞാൻ നിന്നെ വിട്ട് എന്റെ വിഷമം തീർക്കേണ്ടത് ഇങ്ങനല്ല, അതിനൊക്കെ വേറെ വഴിയുണ്ട്. ഇന്ന് വാ പറ. എന്താ അടി ഇത്ര ബലം പിടിക്കുന്നെ? ഞാൻ മനസ്സ് വെച്ചിരുന്നെങ്കിലേ മനസ്സമ്മതത്തിന് മുമ്പ് പലതും നടന്നേനെ. എന്താ ും വന്നേ ചായ മകളായി കുറുകണി മുത്തുകൊരുത്തി മാറത്തനെ
ചെയ്യണ നേരത്തരി ഒരു മുല്ലകളാടി ചെറുതിരി ചിന്നിയ ചെറുമഴയോരം പാലത്തരി വള മുത്തള മുകിലും ഒന്നേ ചായി വരാലിൻ കൊമ്പത്തൊരുകിളി മകളായി കുറുകണ കനവിൽ മുത്തുകൊടുത്തി മാറത്തണിയണ നേരത്തരി ഒരു മുല്ലകളാടി ചിറ്റട് പവനോട് വളയിട് തടയിട് കതിരുകൾ അണിയണ നിലവുകൾ ഉടനെ ചിറ്റട് പവനോട് വളയിട് തടയിട് കതിരുകൾ അണിയണ നിലവുകൾ ഉടനെ ഇന്നലെ എന്താ നടന്നെന്ന് എനിക്ക് ഒരു ഓർമ്മയുമില്ല. ഞാൻ എന്തെങ്കിലും അബദ്ധം കാണിച്ചോ? അന്നമ്മ അബദ്ധമൊന്നും കാണിച്ചില്ല. പക്ഷേ ആൻ, ഷീ വാസ് ഫൺ. ഐ ലൈക്ക് ഹർ. ഞാൻ ലൈഫിൽ ഏറ്റവും എൻജോയ് ചെയ്ത ദിവസം ഇന്നലെയാ. ഇതിനു മുൻപ് എന്ത് ബോറിംഗ് ആയിരുന്നു എന്ന് ഇപ്പോഴാ മനസ്സിലായത്. നമ്മുടെ ലൈഫ് ബോറിംഗും എക്സൈറ്റിംഗും ആക്കുന്നത് നമ്മൾ തന്നെയാ. എക്സൈറ്റിംഗ് ആയി ജീവിക്കണമെങ്കിലേ ഗട്സ് വേണം. ഇഫ് യു ഹാവ് ദാറ്റ്, എവരി ഡേ ഈസ് പാർട്ടി. നിങ്ങളൊക്കെ ഭാഗ്യം ചെയ്തവരാ, ഇവിടെ ഇങ്ങനെ ഒരു പ്രോബ്ലംസും ഇല്ലാതെ ഹാപ്പി ആയിട്ട്. ഓ, ഹാപ്പി ആവാൻ ഭാഗ്യമൊന്നും വേണ്ടെന്നെ, നമ്മൾ തന്നെ അങ്ങ് തീരുമാനിച്ചവർ. ഇപ്പൊ ഇവരുടെയൊക്കെ ലൈഫിൽ ഒരു പ്രോബ്ലം ഇല്ലെന്ന വിചാരം. ആരിൽ നിന്നും തുടങ്ങണമെന്ന് എനിക്കറിഞ്ഞു. ആ ആ കൂട്ടത്തിലെ കോമാളിയിൽ നിന്ന് തന്നെ തുടങ്ങി. ടോണി അവന്റെ അച്ഛന്റെ ഹോട്ടലാ കാണുന്നത്. തന്തപ്പടി വടിയായപ്പോഴാണ് അറിയുന്നത് പുള്ളിക്കാരൻ വേറെ അതിലൊരു കൊച്ചുകൊണ്ട്. സ്വത്തിന്റെ ഒരു നയാ പൈസ അയാൾ ഇവന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഗതികെട്ട് സ്വന്തം ഹോട്ടലിൽ അച്ഛൻ കീഴിൽ ജോലി ചെയ്യുകയായി പാവം. ഇനി നമ്മുടെ താരയുടെ കാര്യം, അവൾക്ക് അച്ഛനും അമ്മയും ചേട്ടനും ഒക്കെ ഉള്ളൊരു കുടുംബമുണ്ട്. വീട്ടുകാരുടെ കടം വീട്ടാനാ അവളിങ്ങോട്ട് വന്നത്. കഷ്ടപ്പെട്ട് ജോലിയെടുത്ത് കടവും വീട്ടി ചേട്ടനെ ഡോക്ടറും ആക്കി. പക്ഷേ ഇപ്പോൾ ഡോക്ടർക്കും കുടുംബത്തിനും അവളെ തറവാട്ടി കയറ്റാൻ കൊള്ളാത്തവളായി. അല്ല, നാട്ടിൽ ഈ മസായി തറാപ്പി എന്ന് പറഞ്ഞാൽ നല്ല അന്തസ്സാണല്ലോ. പക്ഷേ ഇതൊന്നും അവിടെ ക്യാഷ് മേടിച്ചപ്പോൾ ചേട്ടനും കുടുംബത്തിനും തോന്നിയില്ല. ഇപ്പം ഈ കാണുന്ന കൂട്ടുകാരൊക്കെയാ അവക്കാകെയുള്ള കുടുംബം. അന്നമ്മയ്ക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഓടിച്ചെല്ലാനൊരു വീടുണ്ട്. അവിടെ അപ്പച്ചനും അമ്മച്ചയും അനിയനും ചേർന്നുള്ള കുടുംബമുണ്ട്. ഡു യു റിയലൈസ് ഹൗ ലക്കി യു ആർ? അവർക്കെല്ലാം ഓരോ പ്രശ്നങ്ങളുണ്ട്, എന്നിട്ടും ഫ്രീ ആയി എൻജോയ് ചെയ്താണ് അവർ ജീവിക്കുന്നത്. ബിറ്റർ ടൈംസ് മേക്സ് ദ സ്വീറ്റ് വൺസ് ബെറ്റർ. അവർക്കറിയാം സന്തോഷത്തിന്റെ വില എന്താണ്. നമുക്ക് പാസ്റ്റിനെയോ ഫ്യൂച്ചറിനെയോ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമുക്കാകെ നിയന്ത്രിക്കാവുന്നത് ഈ നിമിഷമാണ്, ദിസ് മോമെന്റ്, ആൻഡ് മേക്ക് ഇറ്റ് കൗണ്ട്. ഇല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. ആൻഡ് ട്രസ്റ്റ് മീ, ലൈഫ് ഈസ് ടു ഷോർട്ട് ഫോർ റിഗ്രറ്റ്. നീ എന്താ മോളെ ഇനിയും വരാത്തെ? ഞാൻ ഇവിടെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അമ്മച്ചി, എന്തായാലും വന്നല്ലേ. ആ അതാ നല്ലത്, കാണാൻ കുറെ നല്ല സ്ഥലങ്ങളുള്ള രാജ്യല്ലേ. എന്നാലും നീ എങ്ങനെയാ മോളെ ഒറ്റയ്ക്ക്? ഞാൻ ഒറ്റയ്ക്കല്ല അമ്മച്ചി, ഞാനിവിടെ ഒരു കോട്ടേജിലേക്ക് താമസം മാറ്റി. ഇവിടെ എനിക്ക് കുറെ കൂട്ടുകാരുണ്ട്. കൂട്ടുകാരോ? ഹേ, ഒന്ന് വരാമോ? ഇതാണ് ഒരാള്, താര. ഹായ്. ഹായ്. മോളവിടെ ജോലി എടുക്കുവാണോ? യാ, ഐ ആം എ മസാജ് തെറാപ്പിസ്റ്റ്. മോളെ ഞങ്ങൾ പിന്നെ വിളിക്കാം.
ഓക്കേ അമ്മച്ചി ബൈ ബൈ കിട്ടുതട്ട് എല്ലാ ദിനവും ഇതുതന്നെ നല്ല നനച്ച് നിൽക്കുന്ന പസങ്ങളെല്ലാം കനവുതാ കാണും ഏം വിധിയാൽ ഇപ്പിടിപ്പെട്ട പ്രസംഗത പ്ലീസ് സാർ ഈ ടേബിൾ സാർ നോട്ട് അലൗഡ് ഓൺ ദ മെസ്സേജ് ടേബിൾ തിമിരി പാറ് ഒന്ന് ഒട്ടന ഗാലിയായിടു What happened, sir? What's happening? Sir? What the hell did you do? I don't know, sir. He started coughing all of a sudden. Do something, otherwise you'll end up in the prison. Yalla thondayil nuts kudungiyathayirikkum. Mara. Hey, what are you doing? Get away from him right now. Please, sir. She's trained nurse. She can help. You saved not only her job, but the goodwill of the hotel too. Thank you very much. Yes, darling. Va? Keri va. Vaane. Kada taadiga pashu nakki vallai. Ven thortiko illengi pani varu. Na. Aa Indonesia karathra adi kittittu paduradu thalada kili poyidu. Ningalodokka mariyadhakku oru nanni parayan polum pattilla. Red gold. Ha. Monda kittu thannayenu. Yo anganalla. Adu ende kailirippine ende sondam cheyanda enne thalliyadayittu njan karuthittullu. പിന്നൊന്നും അല്ലെങ്കിലും നിങ്ങളൊക്കെ സ്വന്തം പെങ്ങളെ പോലും നോക്കിയില്ലേ എന്റെ അന്നമ്മ എന്ത് നിന്റെ അന്നമ്മ അതെ രോണിക്കുട്ട വൈകിയാണെങ്കിലും ഞാൻ മനസ്സിലാക്കി റോമിയോക്ക് ജൂലിയറ്റിനെ കൂട്ട് മജ്നുവിന് ലൈലയെ പോലെ ജയറാമിന് പാർവതിയെ പോലെ ബിജുമിനുവിന് സംയുക്ത വർമ്മയെ പോലെ ദൈവം എനിക്കായി ഉണ്ടാക്കി തവളെ എന്റെ എനിക്ക് എന്റെ അന്നമ്മ തിരിച്ചു വേണം അതെ അതിന് എനിക്ക് നിങ്ങളുടെ സഹായം വേണം ചേട്ടാ പറ്റില്ലെന്ന് പറയില്ല ചേട്ടാ പ്ലീസ് ചേട്ടാ പ്ലീസ് ചേട്ടാ കാല് പിടിക്കാൻ ചേട്ടാ പ്ലീസ് ചേട്ടാ ഒന്ന് സഹായിക്കാം താങ്ക് യു ചേട്ടാ താങ്ക് യു ഞാൻ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ മീശ ചേട്ടാ എന്തോ പക്ഷെ ഇതൊക്കെ സംസാരിക്കേണ്ടത് ഇങ്ങനെയല്ല പിന്നെ എങ്ങനെ എന്റെ ചേട്ടാ മര്യാദക്ക് അപ്പനും അമ്മച്ചിയും പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ എന്റെ വീട്ടിലിരിക്കേണ്ട പെണ്ണ ഇപ്പൊ കണ്ടവന്മാരുടെ കൂടെ എന്റെ മുന്നിൽ കിടന്ന് കൂത്താടുന്നെ എന്നാ ചിക്കൻ വേണ്ട അതെന്നാ അത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അത്രക്ക് ഇഷ്ടം അച്ഛനെ അന്നമ്മ കിട്ട കട്ട പോസ്റ്റ് കൊടുത്തിട്ട് ഇങ്ങോട്ട് സ്കൂട്ടായത് മച്ചനെ അവൾ ഇങ്ങനെ മാറുന്ന ഞാൻ അറിഞ്ഞോ മച്ച ഫിഷ് കഴുകി അതെ അവിടെ പള്ളിയും പട്ടക്കാരടുക്ക് നടന്ന പെണ്ണ അന്നൊന്നും തൊടാൻ പോലും സമ്മതിക്കില്ല അവിടെ വെറും ചാള നടന്ന പെണ്ണ ഇവിടെ ഒന്നും നമുക്ക് മത്സ്യന്നെ പോലെ എടാ മോനെ പോയത് പോയി ഇടം നിന്റെ കാമുകിക്ക് എന്താണ് ഒരു കുറവ് അവള് നല്ല ചേട്ടൻ കണ്ടിട്ടില്ലേ അവൾ എനിക്കിട്ട് പെരുമാറുന്നേ അത് പിന്നെ പോട്ടെ അവക്ക് എന്താണെന്ന് എന്താണെന്നാ Come on, Chandi. I want to make love. No, we already three know it. Hey, one more, please. Oh, no, please. Hey, come on, Chandi.
നാല് തവണ അവളാ പോടാ. ചിലപ്പോ 10 തവണ വരെ പോകാറുണ്ട്. മധുവിന്റെ ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ടതാ. നല്ല അസല് പൂത്ത കാശു. ഇവിടെ വന്നൊന്ന് അടിച്ചു പൊളിക്കാന്ന് കരുതിയതാ. ഇപ്പൊ രാവിലെ അടുക്കളയും വൈകുന്നേരം ബെഡ്റൂമിലും അടിമപ്പണി. ഞാനീ പൊക്കൊക്കെ വെച്ച് എല്ലാത്തിനും ഒരു പരിധിയില്ലേ. എന്നാലും സണ്ണി പോയി 4 തവണ പറയുമ്പോ നടക്കണോ? എന്റെ മച്ചാനെ അത് വിട്. എന്നെ രക്ഷിക്കാൻ നിങ്ങൾക്ക് പറ്റൂ. അന്നമ്മയും കൊണ്ട് നാട്ടിൽ ചെന്നില്ലെങ്കിൽ അപ്പച്ചൻ എന്നെ വീട്ടിൽ കയറ്റൂല. ഇനി നിങ്ങൾ വിചാരിച്ചാൽ എന്തിനും നടത്താൻ പറ്റൂ. അപ്പന്റെ പ്രശ്നങ്ങളൊക്കെ എന്റെ കള്ള് എന്റെ കൃഷി എന്റെ ചില്ലി നമുക്ക് ശരിയാക്കാന്ന് അതല്ലേ. ബട്ടാ ചിക്കൻ്റെ ഒരു ടേസ്റ്റ് യമ്മി പൊളിച്ച്. യു ഷുഡ് ഹാവ് സീൻ ഹിസ് മോന്ത. അവൻ എന്ത് സൈസ് പൊട്ടണ മാൻ. ആ സനിച്ച, നമ്മുടെ ചാണ്ടിക്കിട്ട് കൊടുത്ത പണിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. അന്ത വേണോ സണ്ണിച്ച? നമ്മുടെ അന്നമ്മയ്ക്കാകെ ഒരു ഡള്ള്. എന്തു പറ്റി? വന്നപ്പോ മുതൽ ഷീസ് ടെല്ലിംഗ് ഈ ഐലൻഡ് ഫുൾ കങ്ങറണു. കങ്ങറണോ?
അങ്കിളെ, ഇത് ഞാനാ ചാണ്ടി. അങ്കിളിന് ഇപ്പോഴും എന്നോട് ദേഷ്യം ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഇപ്പം എനിക്ക് ഞാൻ ചെയ്ത തെറ്റ് മനസ്സിലായി. അതുകൊണ്ടാ ഇവിടെ അന്നമ്മയ്ക്ക് ഒരു കുറവും വരുത്താതെ ഞാൻ പിന്നാലെ നടന്ന് നോക്കുന്നത്. അന്നമ്മയെ നോക്കേ, അതിന് നീ എവിടെയാ? ബാലിയില് എന്നെ കാണാനല്ലേ അവൾ ഇങ്ങോട്ട് വന്നത്. പിന്നെ അങ്ങളെ പറയുന്നുണ്ടെന്ന് തോന്നരുത്, അവളുടെ പോക്കത്ര ശരിയല്ല. മദർ സെന്റിമെന്റ്സ്. ഹലോ ഹലോ ആന്റി, ചാണ്ടി കുഞ്ഞാണേ. ജോജിയെ വിളിച്ചാലോ? ജോജി കുട്ട. ഹലോ ജോജി കുട്ട, ചാടി ചാടാടാ. എടാ, നിനക്ക് എന്നോട് സ്നേഹമുണ്ട്. ഞാൻ ആൻഡ്രു ചേട്ടനെയും ഗ്രേസി ചേച്ചിയും ഒക്കെ വിളിച്ചായിരുന്നു. അവർക്ക് ഫോൺ എടുത്ത് ഞാൻ അന്നറിയുമ്പോ തെറി വിളിച്ച് ഫോൺ അങ്ങ് വെക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിന്നോട് പറയാനാണ് ഞാനിപ്പൊ വിളിച്ചത്. ഇവിടെ നിന്റെ ചേച്ചിയുടെ പോക്ക് ഒട്ടും ശരിയല്ല. കുട്ടി നിക്കറും അവിടെ ഇവിടെയൊക്കെ കാണുന്ന ബെനിയനും. എടാ, സത്യം പറയാലോ, ഒരുവിധം എല്ലാ വസ്തുക്കളും കാണാം. പിന്നെ നിനക്കറിയോ, വെള്ളവടി വരെ തുടങ്ങി. വെള്ളമടിച്ച് കണ്ട ആണുകളുടെ കൂടെ കറങ്ങി നടക്കുന്നവരെ കാണാം. ഇന്നലെ ഇവിടെ ഒരു പുഴയിൽ കുറെ ആണുകളുടെ കൂടെ കുളിക്കുന്ന ഞാൻ കണ്ടു. ഇന്നോർത്തെ എനിക്കിതിലൊന്നും ഇടപെടേണ്ട ഒരു കാര്യമില്ല. പിന്നെ കുറച്ച് നാൾ കൊണ്ട് നടന്ന ഒരു പെണ്ണിനോട് കാണിക്കേണ്ട ഒരു മര്യാദ, അത്രേ ഉള്ളൂ. മോനെ, ഓ, ഇപ്പൊ അങ്ങനെ തോന്നണ്ടല്ലേ. എന്റെ കെട്ടുറപ്പിച്ചപ്പോ ചാണ്ടിയുടെ വീട്ടുകാര് ജോലിക്ക് പോണ്ടാന്ന് പറഞ്ഞു. എന്റെ പ്ലാൻ എന്താണെന്ന് ആരും ചോദിച്ചില്ല, ഞാൻ പറഞ്ഞില്ല. അവനു വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചിരിക്കായിരുന്നു. ഇനിയും ടൈം കിടക്കണ്ടല്ലോ ഭായി, എന്തായാലും കല്യാണം നടക്കാൻ നന്നായി. അവൻ ആ ഇന്തോനേഷ്യക്കാരി പെണ്ണിനെയാണ് നല്ലതെന്ന്. തല്ലിക്കൊന്നാലും ചാവൂലോ ശൗത്തിനാ? അപ്പച്ചൻ എന്നെ ഇങ്ങ് തിരിച്ചു വിളിച്ചു. എന്നെ ഒക്കെയാണെങ്കിലും ഞാൻ അവരുടെ ഒരേ ഒരു മോനല്ലയോ? ആ അതെ 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 അതെ, പുന്നാര മോൻ. ഭാഗ്യത്തിന് ആ മൂദേവി ഇവിടെ ഇല്ല. ഫോറിൻ ടൂറ് പോയേക്കുവാ, തിരിച്ചു വരുമ്പോ ചാണ്ടി ഇവിടെ കാണില്ല. ആ അപ്പ ആ പെണ്ണും രക്ഷ വിട്ട്. പോടാ, നീ പോടാ, എണീക്കടി. എന്നെ കാണലും അന്ന മോൾ ആളാകെ മാറി. ഇപ്പോഴാണ് മോൾ അച്ഛാന്റെ ഒരു റേഞ്ചൊക്കെ നെത്തിയത്. എന്നെ തേടി നീ ഇവിടെ വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി നിനക്ക് എന്നോടുള്ള സ്നേഹം. ഇടയ്ക്ക് വെച്ച് മോൾ ഈ ലോക്കൽസിനോട് കൂടിയെങ്കിലും അച്ഛാന് മോളോട് ദേഷ്യമൊന്നുമില്ല. ശരിക്കും ദേഷ്യമില്ലടി. ആ നീങ്ങ വന്നേ. ആ കമ്മ് മാറി. ആ എന്തായാലും അച്ഛാൻ നീ നാട്ടിലേക്കല്ലേ, മോളോട് പോര്, വീട്ടിൽ നമുക്ക് സംസാരിക്കാം. ഞാൻ കെട്ടുവാണെങ്കിൽ നിന്നെ മാത്രമേ കേട്ടുള്ളൂ. ഈ ചാണ്ടിച്ചായ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. ഇപ്പൊ സന്തോഷായില്ലേ? ഹാ സന്തോഷായില്ലേ? ഒന്ന് ചിരിക്കണോ? ചിരിച്ചതേ, ചിരിക്കൊന്ന് ചിരിക്കണോ? താങ്ക് യു, ബൈ. ഇവിടെ കഴിഞ്ഞ കുറച്ച് നാളുകൊണ്ട് ജീവിതകാലം മുഴുവൻ മറക്കാൻ പറ്റാത്ത കുറെ ഓർമ്മകളാണ് എനിക്ക് കിട്ടിയത്. സണ്ണിച്ചായൻ തടഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാനതെല്ലാം മിസ് ചെയ്തേനെ. സണ്ണിച്ചായനും കൂട്ടുകാരും കൂടി എന്നെ കുറെ മാറ്റി.
ലോകത്തൊരാൾക്കും മറ്റൊരാളെ മാറ്റാൻ കഴിയില്ല. ഇപ്പോ ഈ കാണുന്നതാണ് അന്നമ്മ. അത് മനസ്സിലാക്കാൻ തനിക്ക് കുറെ സമയം വേണ്ടി വന്നു. അത് മനസ്സിലായപ്പോ യു ചേഞ്ച് യുവർ സെൽഫ്. അതിന് ഞങ്ങളോട് നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഐ എം ഗോയിങ് ഹോം. ഇനി എനിക്ക് വേണ്ടി മാത്രം ജീവിച്ചു തുടങ്ങണം. ബെസ്റ്റ് ഓഫ് ലക്ക്. എന്റെ മാതാവേ, ഇതെന്നതാ മോളെ? നീ ആ ചാണ്ടിയെ കണ്ടോ? കണ്ടു. നീ എന്തിനാ ഞങ്ങളോട് നുണ പറഞ്ഞു പോയത്? സത്യം പറഞ്ഞ അമ്മച്ചി എന്നെ പോകാൻ അനുവദിക്കായിരുന്നോ? എന്താ മോളെ? അവൻ എന്റെ പാസ്റ്റില്ല അമ്മച്ചി. ഇപ്പൊ എനിക്ക് കഴിഞ്ഞതിനെ കുറിച്ച് വിഷമവുമില്ല, വരാനിരിക്കുന്നതിന് പേടിയുമില്ല. ഓരോ നിമിഷവും ആസ്വദിച്ച് ജീവിക്കാൻ എന്റെ തീരുമാനം. എന്താ നിന്റെ ഫ്യൂച്ചർ പ്ലാൻസ്? ഞാൻ ജോലിക്ക് പോകാൻ തീരുമാനിച്ചു. ജോലിക്കോ? അല്ല മോളെ, അപ്പൊ കല്യാണോ? ഞങ്ങൾ നിനക്ക് വേണ്ടി നല്ലൊരു ചെക്കനെ കണ്ടുവച്ചിട്ടുണ്ട്. അമ്മച്ചി, എനിക്കിപ്പോ കല്യാണം വേണ്ട. എനിക്കിപ്പോ വലുത് എന്റെ കരിയറാ. അത് എവിടെയെങ്കിലുമൊക്കെ എത്തിയിട്ട് നമുക്ക് പിന്നെ ആലോചിക്കാം, അല്ലേ പപ്പ? മോള് പറഞ്ഞാ ശരി. ഇപ്പൊ മോള് പോയി ഫ്രഷ് ആയിട്ട് ജോജിക്കട്ടെ. വാ. എനിക്ക് ആകെ ഒരു വിഷമേ ഉള്ളൂ. ആ ചാണ്ടിക്കിട ഒരു പണി കൊടുക്കണമായിരുന്നു. എന്റെ പൊന്നു മോൻ, എന്റെ അപ്പച്ചൻ. എടിക്ലാരെ അപ്പച്ച. കുഞ്ഞ്, എന്റെ ചാണ്ടി കുഞ്ഞ്, നീ ആകെ ക്ഷീണിച്ചു പോയല്ലോടാ. എന്നാലും അപ്പച്ചന് നിന്റെ മനസ്സ് കാണാൻ കഴിഞ്ഞില്ലല്ലോ. അപ്പച്ചന് സന്തോഷമായി പോലെ. മോനെ, എന്തിനാണ് നീ പോയത്? ഞങ്ങളൊരു വാക്ക് പറഞ്ഞ പോരായിരുന്നോ? എന്റെ ക്ലാരെ, പഴയതൊന്നും പറഞ്ഞ അവന്റെ മനസ്സ് വിഷമിപ്പിക്കണ്ട. എന്നാലും അവൻ നേർവഴിക്ക് വന്നല്ലോ. നീ ഇത്ര ദൂരെ യാത്ര ചെയ്ത് വന്നല്ലേ, പോയി കുളിച്ച് ഫ്രഷ് ആയി വാ. അതൊക്കെ അവിടെ ഇരുന്നോട്ടെ. പോയിട്ടോ? എന്റെ വീട്, എന്റെ വീട്, എന്റെ വീട്. You would do this to me. Hanama gave me this idea. I was not on a tour. I came and talked to your dad. Hanama told me he needed only money. That's why he called you. Now, I will marry you and torture you every day for the rest of your worthless life. Hanama! പാട്ടിൽ
പുള്ളിയോ ദൂരെ നിന്നും പൊരുന്ന കാറ്റും കൂടെ കൂടിയോ വീണ്ടും കാതിൽ വിളുന്ന പാട്ടിൽ പുതേ തുള്ളിയോ ദൂരെ നിന്നും പൊരുന്ന കാറ്റും കൂടെ കൂടിയോ മങ്ങു പേരു തോരവേ മരവിലു വന്ന മല കോർത്തു നിന്നുവോ വേനലാളി നിന്ന പദ താണ്ടി എന്നാലേ നോ പറഞ്ഞ നെഞ്ചു നിന്നു